വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും എപ്പിസോഡ് നമ്പർ 348, അതായത് ഇന്ന് ഇറങ്ങാൻ പോണ എപ്പിസോഡിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെ ഒരു പ്രോമോ കട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ബാലുവും റാംകുമാറും പാടെ ഇരുന്ന് സംസാരിക്കുന്ന പോലെയാണ് ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ബാലു റാംകുമാറെ അഡ്വൈസ് ചെയ്യുന്നത് പോലെ നീലുവിനെയൊക്കെ വരച്ച വരയിൽ നിർത്തുകയാണ് എന്ന രീതിക്ക് വിളിച്ചിട്ട് അതൊരു ടെസ്റ്റ് ചെയ്ത് കാണിക്കുന്നത് പോലെ നീലുവിനെ വിളിച്ചിട്ട് കളിയാക്കി വിടുന്നത് പോലെ വന്ന് ഒരുപാട് ഭരിക്കുന്നത് പോലെ കാണിച്ചിട്ട് റാംകുമാറുടെ മുന്നിൽ കുറച്ച് സീനൊക്കെ വിട്ടിട്ടായിരിക്കും ബാലു ഇന്നലെ ആ ഒരു പ്രോമോ അവസാനിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ ഒരു പ്രോമോയിൽ തന്നെ നമുക്ക് മനസ്സിലായി ബാലു ഇന്നത്തെ എപ്പിസോഡിൽ തിരിച്ചു വരികയാണെന്ന്. ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ബാലു ഉണ്ടായിരുന്നില്ല, അവസാനം ടൂറ് പ്ലാൻ ചെയ്തിട്ട് പോയതാണ്. ഇന്നൊരു ഫുൾ ലെങ്ത് പ്രോമോ വന്നിട്ടുണ്ട്. ആ പ്രോമോയിൽ ഫസ്റ്റ് തന്നെ ബാലുവിൻ്റെ അടുത്ത് നീലു ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ ബാലു ഭയങ്കരമായിട്ട് ചൂടായിട്ട് ഒരു കാര്യം പറയാനില്ല എന്നിട്ട് നീലുവിനെ പറഞ്ഞയച്ചു വിടും, അങ്ങോട്ട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞയച്ചു വിടും. അപ്പോൾ ഇത് കേട്ടിട്ട് ലെച്ചു വന്നിട്ട് ബാലുവിൻ്റെ അടുത്ത് പറയും ഇത് ഭയങ്കര മോശമാണ് അച്ഛ എന്ന രീതിക്ക്. എന്നിട്ട് അടുത്ത സീന് കാണിക്കുന്നത് റാംകുമാർക്ക് വീണ്ടും ഒരു അഡ്വൈസ് കൊടുക്കുന്ന പോലെയാണ്. എന്താണെന്ന് വെച്ചാൽ റാംകുമാറോട് ബാലു പറയും അവരെ മാനസികമായിട്ട് തളർത്തണമെന്ന്. അപ്പം റാംകുമാർ തിരിച്ചു പറയുമ്പോൾ അവരങ്ങനെ മാനസികമായിട്ട് തളരുമോ എന്ന ഡൗട്ടിൽ ചോദിക്കും. എന്നിട്ട് അടുത്ത സീന് കാണിക്കുന്നത് ദിയ കുട്ടികളോട് ലെച്ചൂരി കൊടുത്തൊക്കെ പറയുന്നതാണ് എന്നെ അങ്ങനെ തളർത്താൻ നോക്കുമെന്ന് ആരും വിചാരിക്കേണ്ട എന്ന രീതിക്ക് പറയും. എന്നിട്ട് അപ്പോൾ ലെച്ചു അതിന് മറുപടി പറയും വെറുതെ അവരുടെ ചൊറിയും എന്നിട്ട് അവരുടെ നിന്ന് മാന്തം വാങ്ങിച്ചിട്ട് വന്നിട്ട് മോങ്ങും എന്ന രീതിക്കൊക്കെ. അപ്പോൾ ദിയ ദേഷ്യപ്പെട്ടിട്ട് അവരതിനെ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കേശുവിനി ശിവേനിയിട്ട് തല്ലാൻ വേണ്ടി പോകും. എന്നിട്ട് അവിടെ ഒരു കച്ചറയാവും. അപ്പോൾ കറക്റ്റ് സമയത്ത് ബാലു വന്ന് എല്ലാവരെയും ഒതുക്കി ഒരു സൗകര്യം ഉണ്ടാവില്ല എന്ന രീതിക്ക് പറഞ്ഞിട്ട് ആ ഒരു സീൻ അവസാനിപ്പിക്കും. എന്നിട്ട് അവസാന സീൻ അപ്രോമോലെ അവസാന സീന് കാണിക്കുന്നത് റാംകുമാർ ഫുള്ളി മോട്ടിവേറ്റായിട്ട്, അതായത് ബാലു ഇത്ര നേരം കൊടുത്ത മോട്ടിവേഷനും എല്ലാം കേട്ട് മോട്ടിവേറ്റായിട്ട് ഹൈമായം കമ്മിങ് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാലു ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. ഇത്രയും കേട്ടിട്ട് ഹൈമ വല്ലതും ബാക്കി വെച്ചാൽ മതിയായിരുന്നു എന്ന രീതി. അതായത് ബാലു റാംകുമാറെ പിരിയേറ്റി കൊടുത്തിട്ട് റാംകുമാറും ഹൈമോതി തമ്മിൽ വഴക്കുണ്ടാക്കി വെച്ചിട്ട് റാംകുമാർക്കൊരു പണി കൊടുക്കുന്ന രീതിക്കാണ് ഇന്നത്തെ എപ്പിസോഡ് ബാലു ചെയ്യുന്നത്. അതോടെ ഒരു പ്രൊമോ എൻഡായി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഭാര്യയെ പേടിയില്ല എന്ന് ബാലു റാംകുമാറോട് തെളിയിക്കുന്നതും അത് കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് റാംകുമാർ ഹൈമോതിയോട് പോയി ചൂടാവുന്നതും അവിടെ നിന്ന് വാങ്ങുന്നതും ഒക്കെയാണ് ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. ഇതിനിടയ്ക്ക് പിള്ളേരുടെ ആ ഒരു ട്രാക്കും പോകുന്നുണ്ട്. കേശുവും ശിവയും ദിയും തമ്മിലുള്ള ആ ഒരു ക്ലാഷും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് പോകുന്നുണ്ട്. ഈ ഒരു പ്രോമോ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ് ഇതൊരു പക്കാ റിപ്പീറ്റഡ് കണ്ടൻറ്റാണ്. ഒരു 2 ആഴ്ച മുമ്പ് വന്ന എപ്പിസോഡ് പോലെയുണ്ട് ഇത്. അതായത് ഇങ്ങനെ റാംകുമാറെ ബാലു ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് റാംകുമാർ അവിടെ പോയിട്ട് ഒരുപാട് മോട്ടിവേറ്റായി ഒരുപാട് ഹൈമോതിയുടെ റൂൾ ചെയ്യാൻ പോയി ഹൈമോതിയുടെ നിന്ന് വാങ്ങിച്ചു കൂട്ടിയിട്ട് തിരിച്ചു വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കി നീല് ബാലിനൊരു പഞ്ചീകരണം പോലെ കാണിക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ആഴ്ച മുമ്പ് ഇറങ്ങിയ സെയിം എപ്പിസോഡാണ്, അതേ കണ്ടന്റ് തന്നെയാണ് റിപ്പീറ്റ് അടിക്കാൻ പോകുന്നത്. ഈ പ്രോമോ കണ്ടിട്ടാണ് അങ്ങനെ തോന്നുന്നത് നമുക്ക്. പക്ഷേ ഇനിയിപ്പോൾ ഉള്ളിൽ എന്താണ് ഒരു സർപ്രൈസ് ആയിട്ട് എലമെൻറ്റ് വെച്ചിരിക്കുന്നതെന്നോ നമുക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ വേറെ വല്ല കണ്ടന്റ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ പ്രോമോ കണ്ട രീതിയായിരിക്കും നമുക്ക് ഇതാണ് തോന്നുന്നത്. നിങ്ങൾ നോട്ടീസ് ചെയ്ത് ഇപ്പം മുളകിൽ വരുന്നതൊക്കെ കുറച്ച് റിപ്പീറ്റഡ് കണ്ടൻറ്റാണ് എന്ന രീതിക്കൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഇപ്പം മുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.